എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുക്കിംഗ് അല്ല കാണിക്കുന്നത് കേട്ടോ. നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ട്. അപ്പോൾ ഞാനത് 2 മാസമായി ട്രൈ ചെയ്യുന്നു. നല്ലൊരു ഇഫക്റ്റ് മുഖത്ത് തോന്നി, അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഏജ് ആവും തോറും നമ്മുടെ സ്കിന്നെല്ലാം ഇങ്ങനെ അടിയിലേക്ക് സാഗ് ചെയ്യാനൊക്കെ തുടങ്ങും. പിന്നെ അതുപോലെ ചുളിവുകളെല്ലാം വീണ് തുടങ്ങും. അപ്പോൾ ഇത് സ്കിന്നിന് ടൈറ്റൻ ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോവും നമുക്ക് കിട്ടും. നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പാർട്ടിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ളൊരു നല്ലൊരു ഗ്ലോ മുഖത്തിന് കിട്ടും. അപ്പോൾ ഇത് ആഴ്ചയിൽ എങ്ങനെ തേക്കണം, എത്ര തവണ തേക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ ഇതല്ല കേട്ടോ നമ്മുടെ ഫേസ് പാക്ക്. ഇന്ന് മുഴുവൻ എൻ്റെ ഒരു സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് മോൾക്ക് ഇത് എണ്ണ കാച്ചിതാണ് കേട്ടോ. അപ്പോൾ അധികം വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ഞാൻ മോൾക്ക് ഇപ്പോൾ 3 വർഷമായിട്ട് എണ്ണ അങ്ങനെ ഇതുപോലെ കാച്ചിട്ട് നീലമരിയൊക്കെ ഇട്ടിട്ട് നീലമരി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നീലമരി ഇട്ടിട്ടാണ് കാച്ചിക്കണതാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നരയൊക്കെ വേഗം വരുന്നുണ്ടല്ലോ. ചെറുപ്പക്കാർക്കൊക്കെ നരയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ ഇപ്പം തന്നെ തേച്ച് ഒരു നമ്മളൊരു കരുതൽ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇതാണ് നീലമരിയുടെ ഇല കേട്ടോ. അത് ഞാൻ നമ്മുടെ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ പോയിട്ടാണ് മേടിക്കാറ്. ശക്തനല്ല കേട്ടോ, മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നാണ്. മുനിസിപ്പൽ സ്റ്റാൻഡിലത്തെ മരുന്ന് കടയിൽ നിന്ന്. അവിടെ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അങ്ങനെ 2 ദിവസമാണ് ഈ നീലമരി വരാറ്. അപ്പോൾ പോയിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ നീലമരി മാത്രമല്ല വേറെയും കുറച്ച് ഐറ്റംസ് ചെമ്പരത്തിയും ഒക്കെ കൂട്ടിട്ട് തുളസിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കാച്ചണതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് ഇനി കാച്ചുമ്പോൾ ഞാൻ കാണിക്കാം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഇത് ഇടണം എന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് അറിയാനായിട്ടായിരുന്നു. ആർക്കെങ്കിലും ഇത് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. എന്തായാലും ഞാൻ ഇടുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇടാൻ എനിക്ക് ഇത്രയും മടി ഉണ്ടായിരുന്നു കേട്ടോ. ഫേസ് പാക്കിൻ്റെ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് ഇടണ വേണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നിന്ന് അല്ലാണ്ട് തന്നെ എൻ്റെ വീട്ടുകാരിൽ നിന്നും കുറച്ച് കളിയാക്കൽ കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്ത് മാസ്ക് നമ്മൾ ഇടുന്നെങ്കിലും അതിന് മുന്നേ നമ്മൾ മുഖം നന്നായിട്ട് സോപ്പിട്ട് വൃത്തിയായി കഴുകുക. അതിന് ശേഷം മുഖമൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മുഖമൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. നന്നായി പാലൊഴിക്കുക കേട്ടോ. കാരണം അരിപ്പൊടി ആയതുകൊണ്ട് പാല് നന്നായി വലിച്ചെടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. വല്ലാണ്ട് അരിപ്പൊടി കൂടിയാൽ നമ്മുടെ സ്കിന്നെ ഒന്നുകൂടി ഡ്രൈ സ്കിന്നുള്ളവർക്ക് കൂടുതൽ സ്കിന്നൊന്നും കൂടെ ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് പാല് വേണം കേട്ടോ. അപ്പോൾ അത് വറ്റി വറ്റി ഇങ്ങനെ പൂവ് നമ്മൾ മുഖത്ത് തേക്കും തോറും അതിനനുസരിച്ചിട്ടുള്ള പാലൊഴിച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് മുഖത്ത് തേക്കാം. ഇത് നല്ല ഒരു അടിപൊളി സ്ക്രബ്ബറാണ് കേട്ടോ. നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് തന്നെ നമ്മുടെ മൂക്കിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും, മൂക്കിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയാം. താടിയുടെ അവിടെയും എല്ലായിടത്തും നന്നായി സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മൾ തേക്കണേ. അപ്പോൾ നമ്മൾ ഇത് ഉണങ്ങിയതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ടൊന്ന് ഒപ്പി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. വെറും വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മാസ്ക് റെഡിയാക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നല്ല പാകമുള്ള നേന്ത്രപ്പഴമാണിത്. ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിൽ മതി. ഇത്ര മതിയാവും നമുക്ക് മുഖത്തും കഴുത്തിലും മാത്രം അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ പഴം ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് ഫൈനായിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാ എല്ലാവർക്കും നമുക്കറിയാം. നല്ല നമ്മുടെ സ്കിന്നിനെയൊക്കെ ടൈറ്റൻ ചെയ്യാനും പിന്നെ നല്ല സ്മൂത്താവും നമ്മുടെ സ്കിന്നെല്ലാം നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും. അതിനൊക്കെയുള്ള ഒരു ക്വാളിറ്റി ഈ പഴം തേച്ചാലുണ്ടാവും കേട്ടോ നമ്മുടെ മുഖത്ത്. ഇതിൽ വിറ്റാമിൻ ഇയും സിയും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ അതേ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കതിലേക്ക് ഇനി അടുത്ത നമ്മുടെ 2-ാമത്തെ നല്ല സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നമ്മൾ വല്ലപ്പോഴൊക്കെ നമ്മൾ ബ്യൂട്ടി ടിപ്സും കിച്ചൺ ടിപ്സൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളി സാധനങ്ങൾ ഞാൻ ഇടുള്ളൂ കേട്ടോ. എന്തായാലും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൊള്ളേജൻ ഉണ്ട്. അപ്പോൾ നമുക്കത് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും യങ് ആയിട്ടിരിക്കാൻ, നമുക്ക് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ
ഈ മുട്ടയുടെ വെള്ളക്ക് കഴിവുണ്ട്. അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കാനും ടൈറ്റാക്കാൻ നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനായിട്ടുള്ള കഴിവ് മുട്ടയുടെ വെള്ളക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കിൻ ലൈറ്റനിങ് ഏജൻറ്റും കൂടിയാണ് കേട്ടോ മുട്ടയുടെ വെള്ള. അപ്പം നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ടും ഈ മുട്ടയുടെ വെള്ള നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോയ്ക്ക് നല്ലതാണ്. അത് ഇത് നമുക്ക് ശരിക്കും അറിയാം, നമുക്ക് ഒരു വട്ടം തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ മുന്നായിട്ട് അന്നത്തെ ദിവസം തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് നേരത്തെ ഒന്ന് ഇട്ട് ഇതൊന്ന് ഫേസ് വാഷ് ചെയ്യേണ്ട ഒരു 10 മിനിറ്റ് ഇടേണ്ട, അപ്പോഴേക്കും ഇത് ഉണങ്ങി കിട്ടും. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ എന്താ നമുക്ക് അപ്ലൈ ചെയ്യാം, ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മുഖത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ എന്താ പറയുക മസാജ് ചെയ്തിട്ട് അങ്ങനെ തേച്ച് കൊടുക്കണം. മുകളിലേക്കുള്ള ഒരു ഡയറക്ഷനിൽ വേണം നമ്മളത് ഇങ്ങനെ തേച്ച് കൊടുക്കണമെങ്കിൽ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചിരിക്കാൻ പാടില്ലാട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ തേച്ചാൽ മതി. ഇനി ഇത് തേച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഉണങ്ങും. ഉണങ്ങി കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് ആദ്യം ഒപ്പി കൊടുക്കുക, അന്ന് കുതിർത്തിയതിന് ശേഷം മാത്രം നമ്മൾ കഴുകി കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ചിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആവും ഇഫക്റ്റ് കേട്ടോ. നമ്മുടെ മുഖത്തെല്ലാം തൊലിയിൽ ചുളിവുകൾ വീഴും. അപ്പോൾ അത് അതുപോലെ ഉണങ്ങിയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകി കളഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒപ്പി കൊടുക്കുക. അതുപോലെ ടവലെടുത്തിട്ട് ഒന്ന് ഒപ്പിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തേക്കേണ്ടത്, എത്ര നാൾ കൂടുമ്പോൾ തേക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യം ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പാക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ, മാക്സിമം 2 തവണ, അത്രയേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ 1 മാസത്തോളം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് മനസ്സിലാവും മുഖത്ത് വരുന്നത്. നമ്മൾ പാർട്ടിക്കൊക്കെ പോകുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് ഇത് തേച്ച് നോക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു, നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.